മലയാളം റസ്ലി ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന മെയിൻ ഇവൻ്റ് മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നലെ നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഷിൻസ്കെ നാക്കമോറയെ എന്തുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ എതിരാളിയായി കൊണ്ടുവന്നില്ല, ആദം പിയേഴ്സിനെ എന്തുകൊണ്ട് വിജയിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് സ്റ്റാർസ് തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ്. ഇതൊരു മെയിൻ ഇവൻ്റ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ഡ്രൂ മാക്കിൻ്റയർ നേരിടുന്നത് റാൻഡി ഓർട്ടനെയാണ്. ഒരു 1-on-1 നോർമൽ മത്സരമാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇതൊരു നോൺ ടൈറ്റിൽ മത്സരമാണ്, അതായത് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമല്ല. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോഴും ഉത്തരം വ്യക്തമല്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊന്നും റാൻഡി ഓർട്ടൻ ഡ്രൂ മാക്കിൻ്റയറിനെ ചലഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് ഇവർ തമ്മിലുള്ള സ്റ്റോറി ലൈൻ അവസാനിച്ചത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോറി ലൈൻ പിന്നെയും കൊണ്ടുവരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഡ്രൂ മാക്കിൻ്റയറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഒരു റെസ്പോൺസ്, അതായത് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഗോൾബെർഗ് വന്ന് ചലഞ്ച് ചെയ്തതിനെതിരെയുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം ഒരു മെയിൻ ഇവൻറ്റിലെ ഒരു 1-on-1 നോൺ ടൈറ്റിൽ മത്സരവും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ഇന്നലെ നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ സിക്സ് മെൻ ഗോട്ട്ലെറ്റ് നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ, അതായത് യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസിനെ ഈ ഒരു ഗോട്ട്ലെറ്റ് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് റോയൽ റംബിൾ 2021 യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് നേരിടാം എന്ന് പറഞ്ഞ സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുള്ള മത്സരത്തിൽ ഷിൻസ്കെ നാക്കമോറയെ അവസാനം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആദം പിയേഴ്സ് വിജയിക്കുന്നത് നമ്മൾ കണ്ടു. ഷിൻസ്കെ നാക്കമോറയെ ആദം പിയേഴ്സ് എലിമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഷിൻസ്കെ നാക്കമോറയെ ആദ്യം ജെ ഊസോയും റോമൻ റെയിൻസും ചേർന്ന് ആക്രമിക്കുന്നു. അതിനുശേഷം ജെ ഊസോ ആദം പിയേഴ്സിനെ സൂപ്പർ കിക്ക് ചെയ്തുകൊണ്ട് ഷിൻസ്കെ നാക്കമോറയുടെ ദേഹത്ത് ആദം പിയേഴ്സിനെ ഇടുന്നു. എന്നിട്ട് റെഫറി പിൻ ചെയ്യുന്നു. ആ ഒരു പിൻഫോളിലൂടെ പിന്നീട് ആദം പിയേഴ്സ് വിജയിക്കുകയും റോമൻ റെയിൻസിനെതിരെയുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരം പിന്നീട് റോയൽ റംബിളിലേക്ക് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഷിൻസ്കെ നാക്കമോറ വിജയിച്ചില്ല, എന്തുകൊണ്ട് ആദം പിയേഴ്സ് വിജയിച്ചു, ഈ ഒരു ഗോട്ട്ലെറ്റ് മത്സരത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു രീതിയിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം റെയ്മിസ്റ്റീരിയോ സാമിസിനെ പെട്ടെന്ന് തന്നെ ഒരു സ്ക്വാഷ് മത്സരം എന്ന് പറയുന്ന രീതിയിൽ എലിമിനേറ്റ് ചെയ്തു. പിന്നീട് വന്ന ഷിൻസ്കെ നാക്കമോറ റെയ്മിസ്റ്റീരിയോയെ എലിമിനേറ്റ് ചെയ്തു. പിന്നീട് വന്ന കിങ് കോർബിനെയും ഷിൻസ്കെ നാക്കമോറ എലിമിനേറ്റ് ചെയ്തു. പിന്നീട് വന്ന ഡാനിൽ ബ്രയനെയും ഷിൻസ്കെ നാക്കമോറ നല്ലൊരു പ്രകടനത്തോടു കൂടി എലിമിനേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ഏകദേശം ഷിൻസ്കെ നാക്കമോറ മത്സരത്തിൽ വിജയിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന സമയത്താണ് ആദം പിയേഴ്സിനെ കൊണ്ട് ജെ ഊസോ, റോമൻ റെയിൻസ്, പോൾ ഹേമൻ തുടങ്ങിയവർ കയറി വരുന്നത്. ഈ ഒരു ഷോയ്ക്ക് മുമ്പ് ഒരു 5 പേരെ മാത്രമാണ് ഈ ഒരു ഗോട്ട് മത്സരത്തിലേക്ക് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പോൾ ഹേമനും ആദം പിയേഴ്സും തമ്മിൽ നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് പോൾ ഹേമൻ ആദം പിയേഴ്സും കൂടി ഈ ഒരു ഗോട്ട് മത്സരത്തിൽ പങ്കെടുക്കും എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആദം പിയേഴ്സ് വിജയിച്ചു എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദം പിയേഴ്സ് വിജയിക്കുന്നതിലൂടെ നല്ലൊരു സ്റ്റോറി ലൈനാണ് SDD ക്രിയേറ്റീവ്സ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതായത് ആദം പിയേഴ്സ് തന്നെ റോയൽ റംബിളിൽ റോമൻ റെയിൻസിനെ നേരിടും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. ആദം പിയേഴ്സ് ആ ഒരു സ്പോട്ടിൽ നിന്ന് മാറി തിരിച്ചു വരുന്ന കെവിൻ ഓവൻസിനോ അതോ ഷിൻസ്കെ നാക്കമോറയ്ക്കോ ആ ഒരു സ്പോട്ട് നൽകിയേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റ് ഞാൻ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആദം പിയേഴ്സ് ഈ വരുന്ന റോയൽ റംബിൾ പേപ്പറിയിൽ മാറി നിൽക്കും. ഇതൊരു സ്റ്റോറി ലൈനോട് കൂടി കൊണ്ടുപോകുകയാണെങ്കിൽ അത് SDD റേറ്റിംഗ്സ് ഉയർത്താൻ കാരണമാകും. അതുകൊണ്ടാണ് ആദം പിയേഴ്സിനെ വിജയിപ്പിച്ചുകൊണ്ട്, അതായത് ഷിൻസ്കെ നാക്കമോറ എന്ന് പറയുന്ന റെസ്ലർ റോമൻ റെയിൻസിനെ നേരിടണം എന്ന് ഫാൻസിന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, ഫാൻസിന് കാണാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കൊടുത്തത്. അതായത് ഷിൻസ്കെ നാക്കമോറയുടെ ഒരു ഫേസ് ടേൺ നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ജെ ഊസോയും റോമൻ റെയിൻസും ചേർന്ന് ഷിൻസ്കെ നാക്കമോറയെ ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഫാൻസ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഷിൻസ്കെ നാക്കമോറ ഇനി എന്ന് റോമൻ റെയിൻസിനെ നേരിടും, അല്ലെങ്കിൽ ഉടനെ തന്നെ റോമൻ റെയിൻസിനെ നേരിടണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തോന്നൽ ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദം പിയേഴ്സിനെ പോലെ
ഒരു WWE അതോറിറ്റി ഫിഗർ എന്ന് കാണിച്ചു നിൽക്കുന്ന ഒരു ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസറെ റോമൻ റെയിൻസിന്റെ എതിരാളിയായി വിജയിപ്പിച്ചത്. അപ്പോൾ ഷിൻസ്കെ നാകമോറയെയോ അതോ തിരിച്ചു വരുന്ന കെവിൻ ഓവൻസിനെയോ ആദം പിയേഴ്സിന്റെ സ്പോട്ട് നൽകിക്കൊണ്ട് റോയൽ റംബിളിൽ മത്സരം കൊടുത്തേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിൻസ്കെ നാകമോറയെ ഡയറക്റ്റ് വിജയിപ്പിച്ചാൽ ഈ ഒരു സംഗതിയുടെ ആവശ്യം ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അവിടെ ഷിൻസ്കെ നാകമോറയുടെ ഫേസ് ടേൺ WWE കാണാൻ സാധിപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഷിൻസ്കെ നാകമോറയെ ജേ ഊസോ, റോമൻ റെയിൻസ് തുടങ്ങിയവരെ കൊണ്ട് ആക്രമിപ്പിച്ചത്. അപ്പോൾ ഷിൻസ്കെ നാകമോറയ്ക്ക് ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യും. ഷിൻസ്കെ നാകമോറയ്ക്ക് ഫേസ് ടേൺ ലഭിക്കുകയും ചെയ്യും. കൂടാതെ ഷിൻസ്കെ നാകമോറ വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള മത്സരത്തിന് ആരാധകർ കാത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും സ്മാക്ക്ഡൗൺ ബ്രാൻഡിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്മാക്ക്ഡൗൺ ബ്രാൻഡിന്റെ ഒരു നെടുന്തൂണാക്കി മാറ്റുക, റേറ്റിംഗ്സ് ഉയർത്തുക എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ആദം പിയേഴ്സിനെ വിജയിപ്പിച്ചുകൊണ്ട് ഗോട്ട്ലെറ്റ് മത്സരത്തിൽ ഷിൻസ്കെ നാകമോറയെ തോൽപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നലത്തെ മത്സരത്തിൽ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ കുറച്ച് അഭിപ്രായങ്ങൾ. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.